ഡ്രസ്സിങ്ങിന്റെ പുതിയൊരു മെഷീൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഞാൻ ഇവിടെ പവർ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് റബ്ബർ റോളർ ആണ് വരുന്നത്. ഇതിന്റെ താഴെ വരുന്നത് മെറ്റലിന്റെ റോളർ ആണ്. പിന്നെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് നോബ് വരുന്നുണ്ട്. ഇത് 42 ഇഞ്ചിന്റെ മെഷീൻ ആണ്. അതിന്റെ കൂടെ അതുപോലെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ ഫീഡിംഗ് ടേബിളിൽ നമുക്ക് രണ്ട് ഗൈഡേഴ്സ് വരുന്നുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അതേപോലെ തന്നെ ഡെലിവറി ടേബിളിൽ ഒരു സ്റ്റോപ്പർ കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഈ പ്രസ്സിങ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബാഗും എല്ലാം ചെയ്ത് ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് ഓൾ ഇൻ വൺ മെഷീന്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് പുതിയ മെഷീൻ വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ ഇത് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ബോട്ടം നമ്മൾ ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതിന്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ നമ്മൾ പ്രസ് ചെയ്ത ബാഗ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് കാണിക്കുന്നത്. ഇത് പ്രസ് ചെയ്തിട്ട് ഇവിടെ വന്ന ഇംപ്രഷൻസ് ആണ് ഈ രണ്ട് സൈഡിന്റെ. ഇതിപ്പോ നമ്മൾ പ്രസ് ചെയ്യാത്ത ബാഗാണ്. ഇതാണ് ഇത് രണ്ടും തമ്മില് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ എഡ്ജസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് അമർന്നു നിന്നിട്ടുണ്ട് പ്രസ്സിങ്ങില്. ഇതിപ്പോ ശരിക്കും നമ്മൾ പേപ്പർ ബാഗ് ചെയ്യുന്ന സമയത്ത് ഇത് ഗ്ലൂയിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രസ്സിങ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഇംപ്രഷന്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂയിങ് ചെയ്യുന്നതിന് മുൻപ് പ്രസ്സിങ് ചെയ്ത് കാണിച്ചു തന്നത്. കാരണം ഇവിടെ വരുന്ന ഇംപ്രഷനും കാര്യങ്ങളും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ടു മൂന്ന് ബാഗ് നമ്മൾ ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത ബാഗും ചെയ്യാത്ത ബാഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇംപ്രഷനും അതേപോലെ ഈ കോർണറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് സെപ്പറേറ്റ് പ്രസ്സിങ് മാത്രം വരുന്ന മെഷീനാണ്. ഇതേ പ്രസ്സിങ് തന്നെ നമുക്ക് ഓൾ ഇൻ വൺ മെഷീൻസിലും ഇവിടെ വരുന്നുണ്ട് കേട്ടോ.